ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വണ്ടർഹോം ഐഡിയാസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കുറുക്കുകളാണ് പരിചയപ്പെടുത്തുന്നത്, എൻ്റെ മോന് കൊടുക്കുന്നത്. ഇപ്പോൾ അമ്മമാർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ മോന് വേണ്ടി മാത്രം കുറച്ച് പാത്രങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തെ അവൻ്റെ ബോട്ടിലൊക്കെ വാഷ് തിളപ്പിക്കാൻ ഉപയോഗിക്കും, അതേപോലെ തന്നെ അവൻ്റെ കുറുക്കുകളൊക്കെ കാച്ചാനും ഉപയോഗിക്കും. ഇതേപോലെ ഒരു കിണ്ണും ഒരു സ്പൂണും മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സ്പൂണ് സിലിക്കൻ്റെ സ്പൂണാണ്. ഇതിൽ കൊടുക്കുമ്പോൾ അവൻ്റെ മോണയിലൊന്നും തട്ടത്തില്ല, അപ്പോൾ അവന് വേദനയൊന്നും എടുക്കത്തില്ല, നല്ലതാണ്. ഇതേപോലത്തെ സ്പൂണൊന്ന് മേടിച്ച് വയ്ക്കുക. പിന്നെ ഇതേപോലത്തെ ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കും. അതായത് നമ്മളെ തിളപ്പിച്ച് ആറിയ വെള്ളം കുറച്ച് 30 ml, അല്ലെങ്കിൽ ജ്യൂസ് നല്ല ഡയലൂട്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ നമ്മളെ കഴിക്കും വെള്ളമൊക്കെ അതിനെ ഇടയ്ക്ക് കൊടുക്കും. കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് സ്മാഷറാണ്. നമ്മൾ ആപ്പിളൊക്കെ നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതൊന്ന് ഉടയ്ക്കുക, അല്ലെങ്കിൽ പഴം നന്നായിട്ട് ഉടയ്ക്കുക. അപ്പോൾ മിക്സിയിൽ അതൊന്നും നമുക്ക് അരക്കണ്ടല്ലോ. ഇതിലോട്ട് ഉടച്ചങ്ങ് സ്പൂണിൽ കോരി കൊടുക്കും. പിന്നെ ഒരു 1 ലിറ്ററിൻ്റെ ഒരു കുക്കർ അവന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ നമുക്ക് പെട്ടെന്നാവും ഈ ചെറിയ കുക്കറാകുമ്പോൾ. അതേപോലെ ചോറ് പരിപ്പൊക്കെ അതിലാക്കി കൊടുക്കും. പിന്നെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ഇത് ഇറാത്തത് ഇത് സൂപ്പ് ഫ്ലാസ്ക് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ കുറുക്കൊക്കെ കാച്ചുമ്പം എന്തായാലും കുറച്ച് മിച്ചം വരും, അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു വയ്ക്കാൻ പറ്റും. പിന്നെ അതേപോലെ ട്രാവലൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ചെറിയ ചൂട് നിലനിൽക്കുകയും ചെയ്യും. നല്ല യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ മേടിച്ച് MRP എന്ന് പറയുന്നത് 500 രൂപ എന്താണ്, പക്ഷേ ഞാൻ മേടിച്ചപ്പോൾ 300 രൂപയാണ് ആയിട്ടുള്ളത്. പറ്റുമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് മേടിച്ച് നോക്കുക. കാരണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കുറുക്ക് ഇതിലോട്ട് കാച്ചി കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബോട്ടിൽ നല്ല യൂസ്ഫുള്ളാണ്. ഇത് ബാക്കിൽ സിലിക്കണുള്ള ബോട്ടിൽ തന്നെ നിങ്ങൾ മേടിക്കുക. അല്ലാത്ത മേടിച്ചാൽ നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. സിലിക്കണാകുമ്പോൾ നല്ല ഈസി ആയിട്ട് കിട്ടും. പിന്നെ സ്ഥിരം നമ്മളൊരു ഫ്ലാസ്ക് വെച്ചേക്കുമല്ലോ. ഇത്രയും സാധനങ്ങൾ ഇവന് വേണ്ടി മാത്രമായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ്. കാരണം അപ്പോൾ എരി പുളി നമ്മളുണ്ടാക്കുന്ന കറികളിൻ്റെ ഇതൊന്നും അവന് കിട്ടത്തില്ല. പിന്നെ പഞ്ചസാര ഉപ്പ് ഇതൊന്നും 10 മാസം വരെ അധികം യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അവന് മധുരത്തിന് വേണ്ടി പനം കറക്കുന്നുണ്ട്. ഇത് ശർക്കര പൊടിയാണ്. ഇത് ശർക്കര പൊടിയായിട്ട് മേടിക്കുമ്പം നമ്മൾ അഴുക്കൊന്നും അതിലുണ്ടാകത്തില്ല, നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ശർക്കര പിന്നെ ഉരുക്കി മാറ്റി വയ്ക്കണം. പിന്നെ ഡേറ്റ്സ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ് ഡേറ്റ്സ് മേടിച്ച് വയ്ക്കുക. പിന്നെ ഇത് കരിപ്പെട്ടിയാണ്. എൻ്റെ ഇപ്പോഴത്തെ കരിപ്പെട്ടി തീർന്നു, അതുകൊണ്ട് ഞാൻ പുതിയതെടുത്ത് വെച്ച് കാണിക്കുന്നത്. കരിപ്പെട്ടിയാണ് മിക്ക കുറുക്കുകളിൽ ഇടുന്നത്. ഈ 4 ഐറ്റമായിരിക്കും ഞാൻ മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ആദ്യത്തെ കുറുക്കെന്ന് പറയുന്നത് അരിയും പയറും ഒരുപ്പ് കൂടെ ചേർത്തതാണ്. അപ്പോൾ അരി ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പൊന്നി അരിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യമായിട്ടൊക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന അരികൾ എടുക്കുക. ഇത് നന്നായിട്ട് 2-3 വെള്ളത്തിലെങ്കിലും ഒന്ന് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് തോരാൻ വയ്ക്കണം. വെള്ളമൊക്കെ പോയിട്ട് ഇത്തിരി നമ്മൾ വറുക്കെടുക്കുക. അപ്പോൾ പെട്ടെന്ന് വറുത്ത് എടുക്കാൻ പറ്റും. പിന്നെ പയർ പരിപ്പും, കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ദഹിക്കുന്നതാണ് പയർ പരിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് എടുത്ത് പൊടിക്കുന്നത്. പിന്നെ അരിയും പയറുപരിപ്പും സെപ്പറേറ്റ് തന്നെ വറുത്ത് പൊടിക്കണം. അപ്പോൾ അരി നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുക്കുക. ഇപ്പോൾ നമ്മൾ വറുക്കുമ്പോൾ തന്നെ നല്ലൊരു സൗണ്ട് കേൾക്കും. അതുപോലെ അരി നന്നായിട്ട് പൊരി പോലെ ഒന്ന് നല്ല മൊരിഞ്ഞ് വരണം. നമ്മൾ ഒരു അരി എടുത്ത് കടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം നല്ല ക്രിസ്പി ആയിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഉണ്ടോ, നല്ല പൊരി പോലെ അതൊന്നും പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവെന്നാണ്. ഇതിൻ്റെ അടുത്ത് കഴിഞ്ഞ് നമുക്ക് തണുക്കുക, മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പയറുപരിപ്പ് ഇട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. അത് 5-10 മിനിറ്റ് എടുക്കും. എന്നാലും നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ട് വറക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ശബ്ദം കേൾക്കും. അതുപോലെ നിറം മാറും. പിന്നെ നമ്മൾ അതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മളൊരു പയറെടുത്ത് കടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് പൊട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരുവായെന്നാണ് അർത്ഥം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് തന്നെ എടുക്കുക. നന്നായിട്ട് ഒന്ന് ഇളക്കണം, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. കരിഞ്ഞു, അതുകൊണ്ടാണ്. പിന്നെ രണ്ടും നല്ല തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുക. നല്ല പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് 2 സ്പൂൺ എടുത്ത് കുറച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ല കുറുക്ക് റെഡിയാവും. ഇല്ലെങ്കിൽ നമുക്ക് 2 സ്പൂൺ എടുത്ത് കുറച്ച് വെള്ളം കൂടി എടുത്ത് അല്ലാതെ കാച്ചിയാലും മതി. ഇതെന്ന് പറയുന്നത് ഓട്സാണ്. ഓട്സ് ഇതേപോലെ ഒരു 5 മിനിറ്റോളം ഒന്ന് വറുത്തിട്ട് നമുക്ക് പൊടിച്ചു വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ നമുക്ക് കാച്ചാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഓട്സ് സെപ്പറേറ്റ് കാച്ചിട്ട് അതിനെ പിന്നെ മിക്സിയിൽ അടിച്ചിട്ടേക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അതിനേക്കാളും എളുപ്പമാണ്. നമ്മളിങ്ങനെ പൊടിച്ചു വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുറുക്കുണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഞാൻ 1 ആഴ്ചത്തേക്കൊക്കെ ഉള്ള 1 കപ്പ് ഓട്സൊക്കെ ആയിരിക്കും ഞാൻ എപ്പോഴും എടുത്ത് വറുത്തത് പൊടിച്ചു വയ്ക്കുന്നത്. പിന്നെ ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് റാഗി. അപ്പോൾ ഞാൻ വാങ്ങിക്കുമ്പോൾ 1/5 കിലോ ഒക്കെ ആയിട്ട് മേടിക്കും. എന്നിട്ട് നന്നായിട്ട് കഴുകി
അതിനെ വെയിലത്ത് വെച്ച് ഉണക്കി ഒരു കവറിലാക്കി വയ്ക്കും. പിന്നെ ഓരോ ആഴ്ച അറിയാലോ എത്ര വേണമെന്ന്, ആ ആവശ്യാനുസരണം മാത്രം ഞാൻ എടുത്ത് പൊടിച്ചു വയ്ക്കും. പിന്നെ ഒരാഴ്ചത്തേക്കുള്ളതാണ് ഇപ്പോൾ ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ളത്. അല്ലാതെ ഒത്തും പൊടിച്ചു വയ്ക്കത്തില്ല, സമയമാകുമ്പോൾ എടുത്തെടുത്ത് പൊടിക്കും. പക്ഷേ ആദ്യമേ റാഗിയെല്ലാം ഒരുമിച്ച് കഴുകി ഉണക്കി ഞാൻ വച്ചേക്കും. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ചേരാ. ഞാനിപ്പോൾ അരിയും പയറും ഇരിപ്പം പൊടിച്ചു വെച്ചല്ലോ, അതാണ് ഞാൻ ആദ്യം കാച്ചി കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കും, അതായത് കുഞ്ഞുങ്ങൾ എത്ര കഴിക്കും നമുക്കൊരു ഐഡിയ ആണല്ലോ, അതിനനുസരിച്ച് എടുക്കുക. ഇപ്പോൾ ഒരു 3 സ്പൂണോളം ഞാൻ ആ പൗഡർ എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് കട്ട ഇട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുത്താൽ മതി. കുറുക്കുമ്പോൾ നമുക്കറിയാമല്ലോ കുറുക്കിൻ്റെ പരുവമുണ്ടല്ലോ, ആ പരുവത്തെ, അതായത് നമ്മളിങ്ങനെ നമുക്ക് സ്പൂണിൽ കോരി കൊടുക്കാൻ പറ്റുന്ന പരുവം, അതാണ് കുറുക്കിൻ്റെ പരുവം. പിന്നെ ഇരുന്നും കുറച്ചും കൂടി കുറുവും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്താൽ മതി. ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് തണുത്തിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നമ്മൾ കുക്കറിലല്ലാതെ ചോറും ഒരു പിടി ചോറും ഒരു പിടി പരിപ്പും കൂടി ഇട്ട് വേവിച്ചും കൊടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് സമയം എടുക്കത്തില്ല മിക്സിയിൽ അരക്കേണ്ട. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതിങ്ങനെ പൊടിച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. ഇതുപോലെ നമുക്ക് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. എൻ്റെ മോൻ അങ്ങനെ കഴിക്കത്തില്ല, അവന് ഇത്തിരി മധുരം വേണം. അതുകൊണ്ട് ഞാൻ ശർക്കര പൊടി ചേർക്കും. ചില സമയത്ത് ക്യാരറ്റ് നല്ല വേവിച്ചിട്ട് ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാറ്റി മാറ്റി ഓരോ ദിവസം കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ശർക്കര പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ചില ദിവസം അവൻ്റെ പാൽപ്പൊടി അതിൽ ചേർത്ത് കൊടുക്കും, ഇല്ലെങ്കിൽ ഡേറ്റ്സ് നന്നായിട്ട് അരച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് മധുരത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് രീതിയാണോ ആ രീതിയിൽ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് ബോറടിക്കത്തില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതി നമ്മൾ മനസ്സിലാക്കി മാറ്റി മാറ്റി ഒന്ന് കൊടുത്തു നോക്കുക. ഇത് ഓട്സ് ആണ്, പിന്നെ ഓട്സ് പൊടി അതേപോലെ എടുത്ത് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കാച്ചതാണ്. അതെ, ഈ ഒരു പരുവ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഓട്സ് പിന്നെ കാച്ചിട്ട് നമ്മൾ മിക്സിയിൽ എടുത്ത് നന്നായിട്ട് അടിച്ച് അങ്ങനെ നമുക്കിത്തിരി ബുദ്ധിമുട്ടാണല്ലോ, അതിങ്ങനെ എടുത്ത് പിന്നെയും കൊടുക്കണം. അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഓട്സ് പൊടിച്ച് വെച്ച് നമുക്ക് പെട്ടെന്ന് അതിനെ കുറുക്കി ഇതാ തണുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലും ശർക്കരയോ ഏത് വേണോ കുഞ്ഞിന് ഇഷ്ടമുള്ള അത് കൊടുക്കാം. ഇല്ലെങ്കിൽ ആപ്പിൾ അവിച്ച് ചേർക്കാം, പഴം നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം, ക്യാരറ്റ് കൊടുക്കാം. ഞാൻ ഇന്ന് അവൻ്റെ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് 2-3 പ്രാവശ്യം കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് ഏതൊക്കെ ഇഷ്ടമുണ്ട് ഇഷ്ടമില്ല മനസ്സിലായിട്ട് അതിനനുസരിച്ച് കൊടുക്കുക. ക്യാരറ്റ് ആണെങ്കിൽ ഇതേപോലെ അരിഞ്ഞിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ട് ഈ വെള്ളം കളയണ്ട, ഈ വെള്ളം അടുത്ത് കുറുക്കുണ്ടാക്കുമ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ വെള്ളം ഞാൻ കളയത്തില്ല, ഇല്ലെങ്കിൽ ഇച്ചിരി കുടിക്കാൻ മോന് ഇങ്ങനെ തന്നെ കൊടുക്കും വെള്ളം. ഇതേപോലെ ക്യാരറ്റ് എടുത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചോ അല്ലെങ്കിൽ സ്മാഷർ വെച്ചൊന്ന് സ്മാഷ് ചെയ്തിട്ടോ. ഇതിപ്പോൾ ഞാൻ ഓട്സോ ആയിട്ടാണ് ചേർത്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ അരിയും പയറും ഒരുപ്പിലും കൂടി ചേർത്ത്, അല്ലെങ്കിൽ ഏതാണോ നമുക്ക് അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് കൊടുക്കും. ചിലപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ കൊടുക്കും, ഉരുളക്കിഴങ്ങ് വേവിച്ച് കൊടുക്കും. അപ്പോൾ നമ്മളതിലുള്ള വെജിറ്റബിൾസോ അല്ലെങ്കിൽ ആപ്പിൾ ഏതാണോ അതിനനുസരിച്ചായിരിക്കും ഞാൻ അന്നത്തെ ദിവസം കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു പിടി അരിയും ഒരു പിടി ചെറുപയറും അരിപ്പും കൂടി കുക്കറിലെടുത്താണ്. ഒരു വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇന്ന് ബീറ്റ്റൂട്ടാണ് ഇട്ടത്, ചില ദിവസം അത് ക്യാരറ്റ് ഇടും, ചില ദിവസം വേറെ ഏത് വെജിറ്റബിൾസാണ് കീരയിടും. അങ്ങനെ ഓരോ ദിവസവും ഓരോന്നിട്ടായി കൊടുക്കണം. ഇന്നിതാ മധുരത്തിന് വേണ്ടി അവന് ചോറും പരിപ്പും കൂടി വേവിച്ചിട്ട് അതിൽ ശർക്കരയാണ് ഇട്ടിട്ടുള്ളത്, എന്നിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കും. ഇത്രയും സ്മാഷ് അത്ര ആയില്ലെങ്കിൽ പിന്നെ അതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് അങ്ങനെ കൊടുക്കും. നമ്മുടെ കുഞ്ഞിന് എങ്ങനെയാണോ ഇഷ്ടപ്പെട്ട ആ രീതിയിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഈ ബോട്ടിലേക്ക് ഞാൻ കൊടുക്കുന്നത് ഈ ഒരു ബോട്ടിൽ ഇപ്പോൾ കൊടുത്തിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ. ഈ ബോട്ടിൽ നല്ല യൂസ്ഫുള്ളാണ്. ഇതിൽ കൊടുക്കുമ്പോൾ അവർ നമുക്ക് എന്തുവാ സ്പൂണിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കൊടുക്കുമ്പോൾ അത് ദേഹത്തൊക്കെ വീഴും. ഇതാണെങ്കിൽ അങ്ങനെ വരത്തില്ല, വായയുടെ അവിടെ എത്തിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റാ അതിലുള്ളതെല്ലാം അവരുടെ വായിക്കകത്ത് തന്നെ പോവും. അതുപോലെ തന്നെ ഈ ബോട്ടിലിൽ നമുക്ക് എത്ര അളവ് കൊടുത്തതൊക്കെ മനസ്സിലാവും. ഇന്നിപ്പോൾ ഒരു ബോട്ടിൽ കൊടുത്തു, അതൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ കുറുക്ക് എപ്പോഴും കൊടുത്തിട്ട് കുറച്ച് വെള്ളം അല്ലെങ്കിൽ അവന് കൊടുക്കണം, ഒരു സ്പൂണിലെങ്കിലും ഇത്തിരി വെള്ളം കൊടുക്കണം. കാരണം നമുക്കും അറിയാമല്ലോ ഇത്തിരി കഴിക്കുമ്പോൾ നമുക്കും വെള്ളദാഹം വരും, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഞാൻ മോന് വേണ്ടി പൊടിച്ചു വെച്ചിട്ടുള്ളത് 1 റാഗിപ്പൊടിയാണ്, പിന്നെ 1 അരിയും പയറും ഇരിപ്പും കൂടി നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ളത്, പിന്നെ 1 ഓട്സ്, നമുക്ക് റവയും ഇതേപോലെ വറുത്തൊന്നും പൊടിച്ചു വയ്ക്കാം. പിന്നെ നമ്മുടെ വാഴക്കപ്പൊടി, വാഴയ്ക്ക് നന്നായിട്ട് അരിഞ്ഞ് വെയിലത്ത് ചുണക്കിയിട്ട് പൊടിച്ചാൽ മതി. പിന്നെ അമൃതപ്പൊടി, നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടി,
പിന്നെ ജോവർ അത് തിന ഇനത്തിൽ വരുന്നതാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്. ഈ മലബന്ധമില്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അതേപോലെ ബജാറ ഇത് രണ്ടും നമുക്കും നല്ലതാണ്. നമ്മളും ചപ്പാത്തിയിലൊക്കെ ഈ പൊടികൾ ചേർത്തിട്ട് കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ അതിൻ്റെ ഇത് തന്നെ മേടിച്ചിട്ട് വറുത്ത് വീട്ടിൽ ഉണക്കി വറുത്ത് പൊടിച്ചാൽ മതി. ഇപ്പം ഞാൻ ഈ കമ്പനിയുടെ മേടിച്ചതേ ഉള്ളൂ. ഇതൊരു സ്പോൺസർ വീഡിയോ ഒന്നുമല്ല, ഞാൻ എൻ്റെ മോന് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പനി കാണിക്കുന്നതാണ്. ഇതിൻ്റെ പൊടികളാണ് എവിടെയെന്നാണ് ഞാൻ ഈ രണ്ട് പൊടികൾ മേടിച്ചിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അടുത്ത പ്രാവശ്യം ഞാൻ മേടിക്കുമ്പോൾ ചിലപ്പോൾ ആ ധാന്യം മേടിച്ചിട്ട് വറുത്ത് പൊടിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഏത് കുറുക്ക് കൊടുത്താലും ആദ്യമായിട്ടൊക്കെ കൊടുക്കുമ്പോൾ ആദ്യം ഒരു രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായി കൊടുക്കുക. അപ്പോൾ അവർക്ക് അലർജിയൊന്നും ഇല്ലെങ്കിൽ മാത്രം പിന്നീട് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുത്തിട്ട് കുറച്ച് വെള്ളം അല്ലെങ്കിലൊക്കെ കൊടുക്കണം, വായൊക്കെ ഒന്ന് കഴുകി കൊടുക്കണം, അല്ലെങ്കിൽ അവർക്കും വെള്ളദാഹമൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ഇപ്പോൾ രാവിലെ റാഗി കാച്ചിട്ട് അത് തന്നെ ഉച്ചയ്ക്കും രാത്രിയും ഒന്നും കൊടുക്കാൻ നിൽക്കരുത്. റാഗി ഏത് കാച്ചാൽ കുറച്ച് കാച്ചുക, ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ആദ്യം ഇപ്പോൾ രാവിലെ റാഗി കൊടുത്ത് ഉച്ചയ്ക്ക് വേറെ ഓട്സോ അല്ലെങ്കിൽ വൈകുന്നേരം അരി അങ്ങനെയൊക്കെ മാറ്റി മാറ്റി കൊടുക്കണം, പിള്ളേരെ ബോറടിപ്പിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ ഇനിയും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഓക്കെ, നന്ദി, നമസ്കാരം.